1290-ലെ ഒരു ഈസ്റ്റർ ഞായറാഴ്ച ഫ്രാൻസിലെ പാരീസിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. പാരീസിൽ ജീവിച്ചിരുന്ന കത്തോലിക്ക വിശ്വാസത്തെ വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോനദാസ്. തിരുവോസ്തയിലുള്ള യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെ എതിർക്കുകയും അതിനെതിരായി സംസാരിക്കുകയും ചെയ്തിരുന്ന ജോനദാസ് തിരുവോസ്തയെ നിന്ദിക്കണമെന്ന ഉദ്ദേശവുമായി വിശുദ്ധ കുർബാന മധ്യേ ഒരു തിരുവോസ്തി കൈവശപ്പെടുത്തി. ഭവനത്തിലെത്തിയ ഉടനെ ഈ തിരുവോസ്തി നിന്ദിക്കണമെന്ന ഉദ്ദേശത്തോടെ ജോനദാസ് തിരുവോസ്തിയിൽ കത്തിക്കൊണ്ട് കുത്തി. ഉടനെ തന്നെ ആ കുത്തേറ്റ ഭാഗത്തുനിന്നും രക്തം വാർന്നൊഴുകുകയും തിരുവോസ്തി വച്ചിരുന്ന പാത്രം നിറയുകയും ചെയ്തു. ഇത് കണ്ട് ഭയചകിതനായ ആ മനുഷ്യൻ ആ തിരുവോസ്തി എടുത്ത് തീയിലേക്കെറിഞ്ഞു. എന്നാൽ ആ തിരുവോസ്തി തീയിൽ നിന്നും താനെ ഉയർന്നു വരുന്നത് കണ്ട അയാൾ നിരാശനായി തിരുവോസ്തി എടുത്ത് വീണ്ടും തിളച്ച വെള്ളത്തിലേക്ക് എറിഞ്ഞു. തിളച്ച വെള്ളത്തിൽ നിന്നും തിരുവോസ്തി താനെ ഉയർന്നു വരുന്നത് കണ്ടതോടെ ആ മനുഷ്യൻ തിരുവോസ്തി എടുത്ത് ഭക്തയായ ഒരു സ്ത്രീയുടെ പാത്രത്തിൽ ഇടുകയും തിരുവോസ്തി കണ്ട ആ സ്ത്രീ ഉടനെ തന്നെ വൈദികനെ വിവരം അറിയിക്കുകയും തിരുവോസ്തി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ അത്ഭുതത്തിന്റെ സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന അനേകം രേഖകൾ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു. 1291 ജോനദാസിന്റെ വീട് ഒരു കപ്പേളയാക്കി മാറ്റുകയും അവിടെ വിശുദ്ധ കുർബാന പരസ്യമായി പ്രതിഷ്ഠിച്ച് ആരാധനയും നടത്തി വരുന്നു. ഈ കപ്പേള അത്ഭുതങ്ങളുടെ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം തീർത്ഥാടകർ ഇന്നും ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ഈ ഇടത്തേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.